സൗദിയിൽ ഒരാഴ്ചയ്ക്കിടെ 15,000-ത്തോളം നിയമലംഘകർ പിടിയിലായി. പിടിയിലായവരിൽ 7,500-ഓളം പേർ താമസ നിയമലംഘകരാണ്. ഒരാഴ്ചയ്ക്കിടെ 10,000-ത്തിലധികം നിയമലംഘകരെ നാടുകടത്തി. 14,932 നിയമലംഘകരാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് പിടിയിലായത്. ഇതിൽ കൂടുതലും താമസ നിയമം ലംഘിച്ച് രാജ്യത്ത് കഴിഞ്ഞവരാണ്. 7,511 താമസ നിയമലംഘകരും 5,872 അതിർത്തി സുരക്ഷാ നിയമലംഘകരും 1,549 തൊഴിൽ നിയമലംഘകരുമാണ് പിടിയിലായത്. അയൽരാജ്യങ്ങളിൽ നിന്നും അനധികൃതമായി സൗദിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ 353 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിൽ 66% യമനികളും 32% എത്യോപ്യക്കാരും 2% മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. അനധികൃതമായി സൗദിയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ 34 പേരും പിടിയിലായി. പിടിയിലായ 14,226 നിയമലംഘകരെ ഒരാഴ്ചക്കിടെ നാടുകടത്തി. 2,878 പേരെ നാടുകടത്താനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി. 73,398 പേരെ നാട്ടിലയക്കാനുള്ള യാത്രാരേഖകൾ ശരിയാക്കാൻ ബന്ധപ്പെട്ട എംബസികളോട് ആവശ്യപ്പെട്ടതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. നിയമലംഘകർക്കും നിയമലംഘകർക്ക് ജോലി, താമസം, യാത്ര തുടങ്ങിയ സഹായങ്ങൾ നൽകുന്നവർക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. നിയമലംഘകർക്ക് സഹായം നൽകിയാൽ 15 വർഷം വരെ തടവും 10,00,000 റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കും. സഹായം നൽകിയ വാഹനങ്ങളും കെട്ടിടങ്ങളും കണ്ടുകെട്ടുകയും ചെയ്യും. ജലീൽ കണമകലം, 24, ജിദ്ദ. സൗദിയിൽ ഇന്ന് 44 കോവിഡ് കേസുകളും ഒരു മരണവുമാണ് റിപ്പോർട്ട് ചെയ്തത്. റിയാദ് നഗരത്തിൽ ഇന്ന് ഒരു കോവിഡ് കേസ് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്ത് 2,180 പേരാണ് ഇപ്പോൾ കോവിഡ് ചികിത്സയിൽ ഉള്ളത്. 44 കോവിഡ് കേസുകളും 41 രോഗമുക്തിയും ഒരു മരണവുമാണ് സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 549,192 കോവിഡ് കേസുകളും 538,201 രോഗമുക്തിയും 8,811 മരണവുമാണ്. 2,180 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. ഇതിൽ 51 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. കഴിഞ്ഞ ദിവസം വരെ കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്ന റിയാദിൽ ഇന്ന് ഒരു കോവിഡ് കേസ് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. ജിദ്ദയിൽ 12, മക്കയിൽ 2, മദീനയിലും ദമാമിലും 1 വീതവും കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ജിദ്ദയിൽ 286, റിയാദിൽ 145, മദീനയിൽ 93, മക്കയിൽ 89, ദമാമിൽ 19 ആക്ടീവ് കേസുകളാണുള്ളത്. 4,66,37,100 ഡോസ് വാക്സിൻ സൗദിയിൽ ഇതുവരെ വിതരണം ചെയ്തു. 2,19,53,500 പേർ 2 ഡോസുകളും സ്വീകരിച്ചു. 3,04,321 പേർ ബൂസ്റ്റർ ഡോസും സ്വീകരിച്ചു. 24, ജിദ്ദ. സൗദിയിൽ സ്കൂൾ ബസ്സുകളിലെ മുഴുവൻ സീറ്റിലും യാത്രക്കാർക്ക് കയറാം. ഹജ്ജ്, ഉംറ തീർത്ഥാടനം ഉൾപ്പെടെയുള്ള ബസ് യാത്രകളിലും അകലം പാലിക്കേണ്ടതില്ല. കോവിഡ് നിയന്ത്രണ വിധേയമായ സാഹചര്യത്തിലാണ് ഇളവ് അനുവദിച്ചത്. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി സ്കൂൾ ബസ്സുകളിലും വിദ്യാർത്ഥികൾ അകലം പാലിച്ചിരിക്കണമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന നിർദ്ദേശം. കോവിഡ് വ്യാപനം കുറഞ്ഞ പശ്ചാത്തലത്തിൽ ഈ നിർദ്ദേശം റദ്ദാക്കി. സ്കൂൾ ബസ്സുകളുടെ മുഴുവൻ സീറ്റുകളിലും ഇനി വിദ്യാർത്ഥികൾക്ക് യാത്ര ചെയ്യാമെന്ന് സൗദി പബ്ലിക് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. നഗരത്തിനകത്ത് സർവീസ് നടത്തുന്ന ലൈസൻസ് ഉള്ള സ്കൂൾ ബസ്സുകൾക്ക് മാത്രമാണ് ഇത് ബാധകമാകുക. നഗരത്തിന് പുറത്തേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് ഇളവ് ബാധകമല്ല. സ്കൂൾ ബസ്സുകൾക്ക് പുറമെ ഹജ്ജ്, ഉംറ തീർത്ഥാടനം, ടൂറിസം, ഈവന്റുകൾ, ഫെസ്റ്റിവൽ, സമ്മേളനങ്ങൾ, സെമിനാറുകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ബസ്സുകളിലും അകലം പാലിക്കൽ നിർബന്ധമില്ല. എന്നാൽ 2 ഡോസ് വാക്സിൻ എടുത്തവർക്കും വാക്സിൻ എടുക്കുന്നതിൽ ഇളവ് ലഭിച്ചവർക്കും മാത്രമേ യാത്രാനുമതിയുള്ളൂ. യാത്രക്കാർ മാസ്ക് ധരിക്കുകയും കൈകൾ സാനിറ്റൈസ് ചെയ്യുകയും വേണമെന്നും നിർദ്ദേശമുണ്ട്. ജലീൽ കണമകലം, 24, ജിദ്ദ. തീർത്ഥാടകർക്ക് സുഗമമായി കർമ്മങ്ങൾ നിർവഹിക്കാൻ മക്കയിലെ ഹറം പള്ളിയിൽ സൌകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങൾ സജീവമായി. 4,000-ത്തോളം ജീവനക്കാർ ഓരോ ദിവസവും 10 തവണയാണ് ഹറം പള്ളിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചതോടെ മക്കയിലെ ഹറം പള്ളിയിൽ സുരക്ഷാ സംവിധാനങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളും വർദ്ധിപ്പിച്ചു. സുരക്ഷിതവും സുഗമവുമായി തീർത്ഥാടകർക്ക് കർമ്മങ്ങൾ നിർവഹിക്കാനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഹറം പള്ളിയിൽ ഒരുക്കിയിട്ടുണ്ട്. ദിവസം 10 തവണ പള്ളിയിൽ അണുനശീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഓരോ തവണയും 25 മിനിറ്റ് കൊണ്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകും. പരിചയസമ്പന്നരായ 200 ഉദ്യോഗസ്ഥർക്ക് കീഴിൽ സ്ത്രീകൾ ഉൾപ്പെടെ 4,000 ജീവനക്കാരാണ് ശുചീകരണ ജോലികളിൽ മുഴുകിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 300 തവണ പള്ളിയിൽ അണുനശീകരണ പ്രവർത്തനങ്ങൾ നടത്തി. 24 ലക്ഷം ലിറ്റർ അണുനശീകരണ ലായനിയാണ് ഇതിനായി ഉപയോഗിച്ചത്. 45,000 ലിറ്റർ സുഗന്ധദ്രവ്യങ്ങളും പള്ളിയിൽ ഒരു മാസത്തിനിടെ ഉപയോഗിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി 500 ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഹറം പള്ളിയുടെ മുഴുവൻ ശേഷിയിലും ഇപ്പോൾ തീർത്ഥാടകർക്ക് പ്രവേശനം നൽകുന്നുണ്ട്.
രണ്ടു ഡോസ് വാക്സിൻ എടുത്ത 12 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഓൺലൈൻ ബുക്കിംഗ് വഴിയാണ് ഹറംപള്ളിയിലേക്ക് പ്രവേശനം അനുവദിക്കുന്നത്. ജലീൽ കണമകലം 24 ജിദ്ദ.